ഇവിടെ അങ്ങ് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇത് ചില്ലി വരുന്നത് ഇവിടെയാണ്, അതാ ഈ ചില്ലി പീസ് ആണ് ഇത്, ആ ചെറിയ പീസ്, ആ ഇതേ പീസ്. ഇതിൽ പിന്നെ ഈ ഭാഗത്ത് കൂടി ഇവിടെയാണ് ഈ പിന്നെ വെളിച്ചെണ്ണ വരുന്നത്, അതേപോലെ തന്നെ ഇവിടെയാണ് അതിന്റെ പിണ്ണാക്ക് വരുന്നത്. ഇതിലെങ്ങനെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഒന്നാമത് കരി പുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ മാത്രമല്ല നമുക്കൊരു ഒതുങ്ങിയ റൂമിൽ എന്ത് ചെയ്യാം, ഇത് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ സംരംഭം കേട്ടോ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതായത് വെളിച്ചെണ്ണ ഒരു യൂണിറ്റ്, ചെറിയ ഹെർബ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വെളിച്ചെണ്ണന്റെ യൂണിറ്റ് ആണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ ഇതിനകത്ത് വെളിച്ചെണ്ണ, അതായത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് വെളിച്ചെണ്ണ യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇവർ ഇതിന് അകത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. വരി എന്താ ഇവിടെ കയറി വരുമ്പോ എന്താ നമുക്ക് വെളിച്ചെണ്ണ വേണ്ടവർക്ക് ഇതാ ഫ്രഷ് വെളിച്ചെണ്ണ ഇവിടെ എടുത്തു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ അതുപോലെ കൊപ്ര ഡ്രയർ ഉണ്ട്, ഡ്രയർ ഇതാ ഇതൊക്കെ ഡ്രയറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഓയിൽ മില്ല്, നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യണ മില്ലാണ് ഇത് കേട്ടോ. ഇതാണ് നമ്മുടെ പിന്നെ ഡ്രയർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഒന്നാമത് കരി പുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ മാത്രമല്ല നമുക്കൊരു ഒതുങ്ങിയ റൂമിൽ എന്ത് ചെയ്യാം, ഇത് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഇത് ഈ റൂമിന്റെ അകത്ത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ചെറിയ റൂമിന്റെ അകത്ത് ഈ കാണുന്ന എല്ലാ പിന്നെ സെറ്റിങ്സും ഉണ്ട്. ഇപ്പൊ നമ്മൾ രണ്ട് ഡ്രയർ ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ കട്ടിങ് മെഷീൻ ഉണ്ട്, അത് ആട്ടുന്ന മെഷീൻ ഉണ്ട്, ഫിൽട്ടർ മെഷീൻ ഉണ്ട്. അതിനപ്പുറം നമ്മൾ വേറെ കുറെ പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിന്നെ 380 കപ്പാസിറ്റി ഉള്ള ഡ്രയർ ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന വെച്ച് കാണുക, ആദ്യം നമ്മൾ പിന്നെ തേങ്ങ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് വിട്ടു കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലെന്ത് ചെയ്യും, ഒരു മുക്കാമണിക്കൂർ അവിടെ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ആദ്യമായിട്ട് ഇതിൽ പിന്നെ നമ്മൾ ട്രയറിൽ വെക്കും. അത് കവിത്തിയായിട്ടാണ് വെക്കുക, 12 ലെയറാണ് പിന്നെ 24 ലെയറാണ് രണ്ടും തുറക്കുക, 24 പിന്നെ ലെയറാണ് ഉള്ളത് ഇത്. ആ ഓക്കെ, ഈ ഒരു ഇതിപ്പോ നമ്മുടെ ഇലക്ട്രിക് ട്രയർ ആണ്. ഇത് നമ്മുടെ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മൾ ഈ പിന്നെ ട്രയർ വാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഓൾറെഡി ഇതിലുള്ളത് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊട്ട കഴിച്ചതിന് ശേഷമുള്ള 12 മണിക്കൂർ കഴിഞ്ഞ് കൊട്ട കഴിച്ചതിന് ശേഷമുള്ള പിന്നെ കൊപ്രയാണ് നമുക്ക് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് നമ്മളൊരു 11 മണിക്കൂർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പോഴേക്കും എന്ത് ചെയ്യും, അതിൻ്റെ ഉണക്കം പൂർണ്ണമാകും, പൂർത്തിയാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പിന്നെ കൊപ്ര നമ്മൾ പിന്നെ നമ്മളെ പിന്നെ കട്ടിങ് മെഷീൻ ഉണ്ട്, ആ കട്ടിങ് മെഷീൻ ഉണ്ട്, അതാണ് കട്ടിങ് മെഷീൻ. ഈ കട്ടിങ് മെഷീൻ നമ്മൾ എന്ത് ചെയ്യും, ഇത് കട്ട് ചെയ്യും. ഈ ഇവിടെ അങ്ങ് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇത് ഇവിടെ അണതിൻ്റെ പിന്നെ ചില്ലി വരുന്നത് ഇവിടെയാണ്, അതാ ഈ ചില്ലി പീസാണ് ഇത്, ആ ചെറിയ പീസ്, ആ ഇതേ പീസ്. ഈ രൂപത്തിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഈ രൂപത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നാനോ മെഷീനിൽ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് മെഷീൻ, ഇതാണ് നമ്മുടെ പിന്നെ ആട്ടുന്ന നാനോ യൂണിറ്റ് മെഷീന്. ഇത് പുതിയ ഇത് സിംഗിൾ ഫേസിലാണ് വർക്ക് ആകുന്നത്. ആ ഓക്കെ, ഇതിൽ പിന്നെ ഈ ഭാഗത്ത് കൂടി ഇവിടെയാണ് ഈ പിന്നെ വെളിച്ചെണ്ണ വരുന്നത്, അതേപോലെ തന്നെ ഇവിടെയാണ് അതിൻ്റെ പിണ്ണാക്ക് വരുന്നത്. ഇതിലെങ്ങനെ നമ്മളെ സാധാ ആ കട്ടിയുള്ള രൂപത്തിൽ എസ്പെറൽ ആട്ടുന്ന രൂപത്തിലുള്ള പിണ്ണാക്കല്ല, വളരെ നൈസ് ആയിട്ടുള്ള നമ്മുടെ ഈ ചിപ്പിളിപ്പൊടി പോലെയുള്ള പിണ്ണാക്കാണ് ഇതിന് കിട്ടത്, നല്ല ഡ്രൈ ആയി കിട്ടുന്നത്. മാത്രമല്ല നമ്മൾ ഈ ചില്ലി ആക്കിയതിന് ശേഷം 5 മണിക്കൂർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ട്രയറിൽ തന്നെ വെച്ചിട്ട് 5 മണിക്കൂർ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉണക്കം പൂർത്തിയാവും, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ചൂടോട് കൂടി ഇതിൽ ആട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പരമാവധി എന്ത് ചെയ്യുന്നത്, വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ വെളിച്ചെണ്ണ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ നമ്മൾ ഫിൽട്ടറുണ്ട്, ഫിൽട്ടറിൽ ആ ഫിൽട്ടർ ചെയ്യും. ആ മെഷീനിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഇതാണ് ഫിൽട്ടർ, അതിൽ നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുത്തുകയാണ് എന്ത് ചെയ്യും, അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കും, ആ ഉറാൻ വെക്കുക. ഇത് നമ്മൾ പിന്നെ എന്തിനാ എന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ സൗകര്യത്തിന് വേണ്ടി, ആ പെട്ടെന്നായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. ആ അത് തന്നെ, പിന്നെ കാരണം തിരക്കുണ്ടാവുമല്ലോ, കാരണം സ്റ്റോക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഓക്കെ ഇത്. ആ അതെ, അപ്പോൾ 3-ാമത്തെ ദിവസം നമ്മൾ ചെയ്യാം, 2-ാമത്തെ ദിവസം നമ്മൾ ഫിൽട്ടർ ചെയ്യും. ആ ഇത് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബോട്ടിൽ ചെയ്താണ്. പിന്നെ പിന്നെ നമുക്ക് പിന്നെ കടുക്, അതുപോലെ തന്നെ സൂര്യകാന്തി എള്ള്, ഇതിൻ്റെ ഒക്കെ സീഡ്സുകൾ, പിന്നെ അതിൻ്റെ കോയിലുകൾ, ആ അതിൻ്റെ ഓയിലൊക്കെ. ആ
ഇത് ഇത് കരിഞ്ജീരകം പോലെ ഉറപ്പല്ലേ? സൺഫ്ലവർ ഓയിൽ ആയിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ആ ക്യാഷിന്റെ നാലായാലത്ത് പോലും എന്തില്ല, ആ സാധനം എത്തൂല. കാരണം അതൊക്കെ ഏകദേശം പിന്നെ ഒരു കിലോ ആട്ടി കഴിഞ്ഞാൽ 200 മില്യം ഒക്കെ കിട്ടുക, അതും കിട്ടൂല. 100 മില്യ 150 മില്യ ഒക്കെ കിട്ടുള്ളൂ. അതിന് ആവശ്യക്കാർ പാർട്ടി വന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കും, അല്ലാതെ നമ്മുടെ നമുക്ക് ഒന്നും കിട്ടില്ല. ഇത് എള്ളെണ്ണാണ്, ഇത് കരിഞ്ചീരക എണ്ണാണ്. ഒക്കെ ഇതെന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ ഇതിലിട്ടിട്ട് നമ്മൾ പിന്നെ ഉണക്കും. അപ്പൊ പിന്നെ ഇത് ആ ചൂടോട് കൂടി നമ്മൾ എന്ത് ചെയ്യാ ആട്ട. അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണക്ക് നമ്മൾ ഇപ്പം കൊടുക്കുന്നത് 170 ഒരു ലിറ്ററിന്. ആ ഈ രൂപത്തിൽ നമ്മൾ പിന്നെ ഒക്കെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി ഫിൽട്ടർ ചെയ്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണക്ക് ഇപ്പോഴത്തെ നമ്മളെ റേറ്റ് 170. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ലൈവ്. ആ ഏത് പാർട്ടിക്ക് വന്നാൽ എന്ത് ചെയ്യാം, നമ്മുടെ സേവനം കണ്ടിട്ട് എന്ത് ചെയ്യാം, വാങ്ങിപ്പോവാം. അതിന് നമ്മൾ അതാണ് ആ ഡിസ്പ്ലേ അവിടെ വെച്ച്. അതേപോലെ തന്നെ ഈ ഒരു ക്ലാരിറ്റി ആ വെളിച്ചെണ്ണക്ക് എന്തുണ്ട് ഉണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് ഹെർബാലൈവ് ലൈവ് ഓയിൽ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് നല്ല ഈ ഒരു കാലഘട്ടത്തിൽ മായോ അതുപോലെ തന്നെ അങ്ങനത്തെ കലർപ്പുകളൊന്നുമില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ പിന്നെ ആള് ഞങ്ങൾ 2 പേരാണ്. ഒന്ന് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അത് കോഴിക്കോട് ജില്ല അജ്മിയുടെ ഡീലറായിട്ടുള്ള ഫിറോസ് ഖാൻ, അതേപോലെ തന്നെ അവൻ്റെ സുഹൃത്തായി ഞാൻ. ഞങ്ങളാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. വളരെ ചെറിയ രൂപത്തിലായിരുന്നു നമ്മൾ ഒരു 6 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഏതായാലും പിന്നെ ഒരു 6 മാസത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ വലിയ പിന്നെ മോശമില്ലാത്ത രൂപത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു തൃപ്തി നമ്മളെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ചെറിയൊരു പിന്നെ ഒരു ട്രയർ വെച്ചു, പിന്നീട് അതിൻ്റെ ഡബിളായിട്ട് പിന്നീട് ഒന്ന് വെക്കേണ്ടി വന്നു. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജനങ്ങൾ നമ്മളുടെ പിന്നെ നമ്മളുമായി വളരെ അധികം സഹകരിക്കുന്നുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണക്ക് ലൈവ് വെളിച്ചെണ്ണക്ക് പുറമെ പിന്നെ വേറെ ചില ഐറ്റംസുകൾ നമ്മൾ പിന്നെ ഇവിടെ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിപ്പൺ ചായപ്പൊടി, കാട്ടുതേൻ, ചെറുതേൻ, പുറ്റുതേൻ, പനംപൊടി, ഈന്തുപൊടി, ഏലക്കായ, പിന്നെ എള്ളെണ്ണ, സൂര്യകാന്തി എണ്ണ, ബദാം ഓയിൽ, കരിഞ്ചീരകം എണ്ണ, ഇങ്ങനത്തെ എണ്ണകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇവിടെ നൽകുന്നുണ്ട്. ഇതിൽ പിന്നെ എണ്ണകളൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണത് നിർമ്മിക്കുന്നത്. നമ്മുടെ ഈ ഒരു പിന്നെ യൂണിറ്റ് തന്നെയാണത് നിർമ്മിക്കുന്നത്. നമ്മൾ പിന്നെ 2 രൂപത്തിൽ ഇത് പിന്നെ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾക്ക് പാർട്ടി നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്ക് നമ്മൾ ഒരു ഫിക്സ്ഡ് റേറ്റ് ഇട്ടിട്ട് അവർക്ക് നമ്മൾ വെളിച്ചെണ്ണാക്കി കൊടുക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നല്ല തേങ്ങ, നമ്മൾ പിന്നെ മലഞ്ചരക്ക് ആ കടയിൽ പോയിട്ട് നല്ല മുന്തിയ തേങ്ങ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റ് റേറ്റിൽ നിന്ന് 1 രൂപ അധികം കൊടുത്തിട്ട് നമ്മൾ തേങ്ങ എന്ത് ചെയ്യുന്നുണ്ട്, തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങ പിന്നെ എന്ന് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ ആ ഒരു രൂപത്തിലായതുകൊണ്ട് അതിൽ മോശപ്പെട്ട തേങ്ങകളൊന്നും ഉണ്ടാവില്ല നമ്മൾ, കാരണം അത് തിരഞ്ഞെടുക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പിന്നെ വെളിച്ചെണ്ണക്ക് മാർക്കറ്റ് ഉള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്യാവശ്യം നല്ല ഷോപ്പുകൾക്ക് അതേപോലെ തന്നെ പിന്നെ നല്ല ഹൈ പാർട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെളിച്ചെണ്ണ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്, അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അളന്നു കൊടുക്കണം. ഡിസ്പ്ലേക്ക് വെച്ചിരിക്കണം. വെളിച്ചെണ്ണ ഇതില് കൊടുക്കും. അപ്പൊ സംഭവം കണ്ടില്ലേ, അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് നല്ല ഫ്രഷ് എണ്ണ കിട്ടും. വൈസൽക്കന്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് പോയി പോകുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടല്ലേ വൈസൽക്ക? ഹോം ഡെലിവറി ഉണ്ട്. എത്ര കിലോമീറ്റർ പരിധി ഉണ്ടാവും? ആ എറൗണ്ട് ആണല്ലേ. ആ അപ്പൊ ഏകദേശം ഈ 5 കിലോമീറ്റർ പരിധിയിൽ ഹോം ഡെലിവറി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളിച്ചെണ്ണ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.